പച്ചമുളകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമാണ്, കൂർക്കിയും ബീഫും വെച്ചിട്ടൊരു വിഭവമാണ്. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. പേരുപോലെ തന്നെ കൂർക്കയും വേണം, ബീഫും വേണം. മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാലപ്പൊടി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചത്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, കുറച്ച് തേങ്ങാക്കൊത്ത്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. ഞാൻ ഇതിൽ ഒരു ഉള്ളി നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഉള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ചെറുതായിയാണ് അരിഞ്ഞിട്ടുള്ളത്. എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയണതാണ് നല്ലത്. ഇനി അങ്ങനെ വയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചു കൊടുത്താലും മതി. നമുക്കൊരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂർക്ക ചേർക്കാം. കൂർക്ക കുറച്ച് വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഉപ്പേരി മാതിരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി പോലെയൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫിൻ്റെയും അതുപോലെ തന്നെ കൂർക്കയുടെയും വലിപ്പം നമുക്ക് ഒന്ന് ചെറുതാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് വലുതാക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ കൂർക്കയും ബീഫും പെരലൻ ഉണ്ടാക്കുക അടുപ്പിൽ വെച്ചിട്ട് കൂർക്കയും ബീഫും വേവണ വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഇന്ന് നമുക്ക് സമയം ഇല്ലല്ലോ, അപ്പം അത് കാരണം ഞാനിത് കുക്കറിലേക്ക് മാറ്റാൻ പോവുകയാണ്. നേരത്തെ ഉണ്ടാക്കിയ ഈ പാത്രത്തിലേക്ക് നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്കൊരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു 7-8 വിസിൽ വരണവരെ നമുക്ക് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട വറവ് തയ്യാറാക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കാം. ശരിക്കും തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് ആ നാടൻ എന്നുള്ള പേര് നമുക്ക് കറക്റ്റായിട്ട് വരിക. കാരണം നമ്മൾ എല്ലാത്തിലൊന്നും നമ്മളിങ്ങനെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഊപ്പിച്ചിടാറില്ല. ഏകദേശം കളർ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം.
നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റും കൊണ്ടേയിരിക്കണം. എന്നുകരുതി കരിയാൻ പാടില്ല ഇത്, അത് നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ കുക്കറിൻ്റെ ആവി ഇപ്പം നന്നായി പോയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ തേങ്ങയും ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ഈ കൂർക്ക ബീഫ് പെരലൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം നമുക്കൊരു അതിഥിയോടൊപ്പം കാണാം. വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും അതിഥിയുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നിമ്മിയാണ്. നമുക്ക് നിമ്മിയെ പരിചയപ്പെടാം, കൂടെ നിമ്മി ഉണ്ടാക്കി തരുന്ന നമ്മുടെ വിഭവം പരിചയപ്പെടാം. ഹായ് നിമ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ശരി, എന്താ ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്? കാന്താരി പ്രോൺസ് സ്റ്റൂ. കാന്താരി പ്രോൺസ് സ്റ്റൂ. അപ്പൊ കാന്താരി മുളകായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അല്ലേ? നല്ല എരിവായിരിക്കും. നല്ല എരിവ്. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. പ്രോൺസ്, പിന്നെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം ജ്യൂസ്, പെപ്പർ, സോൾട്ട്, പിന്നെ സാധാരണ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഓണിയൻ, ഗാർലിക്, ജിഞ്ചർ, കൊറിയാൻഡർ ലീവ്സ്, ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും, ഒന്നാം പാലും രണ്ടാം പാലും, ഒന്നാം പാലും രണ്ടാം പാലും. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട്? ആദ്യം പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ എത്ര പ്രോൺസ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 250 grams ഉണ്ടാവില്ല. 250 grams ഉണ്ടാവും അല്ലേ? കാന്താരി പ്രോൺസ് സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 250 gram പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതെ അതെ. നമുക്ക് അതിന് ഫസ്റ്റ് ലൈം ജ്യൂസ് എടുക്കാം. പ്രോൺസ് നന്നായി കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ നടുവിലെ പീസ് കളയണം. അതൊരു അതായത് നിമ്മി നമ്മുടെ അടുത്ത് പറയുന്നത് പ്രോൺസ് ആണ് നമ്മൾ എടുക്കണം. അതുകൊണ്ട് തന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ നടുവിലുള്ള നാര് എന്തായാലും എടുത്ത് കളയണം. കാരണം അത് അലർജിക് ആണ് അല്ലേ? അലർജിക് അല്ല, ഫുഡ് പോയ്സൺ വരെ, ഫുഡ് പോയ്സൺ വരെ ഉണ്ടാവാം അല്ലേ? അതെ അതെ. അപ്പൊ അതെന്തായാലും എല്ലാരും പ്രോൺസ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നന്നായി കഴുകി വൃത്തിയാക്കണം. നടുവിലുള്ള നാരെടുക്കാൻ മറക്കും ചെയ്യരുത്. ഇപ്പൊ നമ്മള് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മള് ലൈം ജ്യൂസ് ചേർത്തു, പെപ്പർ പൗഡർ ചേർത്ത്, കുറച്ച് ഉപ്പും ചേർത്തു. അല്ല, ഉപ്പും ചേർത്ത് ഒരു 10 minutes വെച്ചിട്ട്, ഏകദേശം ഇതൊരു 10 minutes വെക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? എങ്ങനെ, ഡീപ് ഫ്രൈ ആണോ അതോ ഷാലോ ഫ്രൈ? ഷാലോ ഫ്രൈ. ആ, നമ്മൾ കറി സ്റ്റൂ ആണല്ലോ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ച 10 minutes മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പ്രോൺസ് ആയതുകൊണ്ട് തന്നെ അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. സ്റ്റൂ കൂടിയാണ് ഉണ്ടാക്കണത്, അപ്പൊ അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ പ്രോൺസ് വീതം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിലവർക്ക് യെല്ലോ കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾ ചേർക്കാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മഞ്ഞൾ ചേർക്കാം. ശരി, എന്തൊക്കെയാ വിശേഷം നിമ്മി? സുഖമായിരിക്കുന്നു. എങ്ങനെ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു, കുഴപ്പമില്ല. എന്താണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചത്? പുതിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പുതിയ എക്സ്പെരിമെന്റ്. പിന്നെ പിന്നെ നമ്മള് ഡെസേർട്സ് ഉണ്ടാക്കാനാണെങ്കിൽ കൂടുതൽ ഡെസേർട്സ് ആണോ ഇഷ്ടം? ഇഷ്ടം, അതെ. മധുരപ്രിയാണ്. അതെ, മധുരപ്രിയാണ്. ശരി, ഏത് ഡെസേർട്ട് ആണ് ഇപ്പൊ അടുത്ത് ഉണ്ടാക്കി പരീക്ഷിച്ച് വളരെ സക്സസ്ഫുൾ ആയി എല്ലാരും പറഞ്ഞത്? ഞാന് നമ്മള് ഒരു പുളി ഉണ്ടായിരുന്നല്ലേ, ഇരുമ്പി പുളി, അറിയോ? അതിന്റെ പുഡിംഗ് ഉണ്ടാക്കിയിരുന്നു. അത് വെച്ചിട്ട് പുഡിംഗ്? അതെ അതെ അതെ. അപ്പൊ അതിനൊരു പുളിപ്പ് വരില്ല? ഇല്ല ഇല്ല, അത് നമ്മള് ഷുഗർ സിറപ്പിൽ വേവിച്ചിട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഷുഗർ സിറപ്പിൽ വേവിച്ചിട്ട് റോബസ്റ്റ് പുഡിംഗ് ഉണ്ടാക്കും.
അത് നല്ല പുഡിങ്ങാണ്. ശരിക്കും അത് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി, ജസ്റ്റ് ട്രൈ ചെയ്തു. നല്ല പുഡിങ്ങാണ്. അപ്പൊ ആ ഡിഷുമായിട്ട് നമ്മുടെ പച്ചമുളകൾ ഇനി വരുമല്ലോ അല്ലേ. ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് പ്രോൺസ് ഇഷ്ടമാണോ? പ്രോൺസ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, പ്രോൺസും ഇഷ്ടമാണ്. വീട്ടില് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രോൺസ് ആണ് അല്ലേ. അപ്പൊ മോൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണ്ടാവുമല്ലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് പറയൂ. ഹസ്ബൻഡ്, മോള്, ഒരു മോന്. മോന് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോള് സിക്സ്ത്തില്, മോന് ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളു. ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളു. അപ്പൊ മോക്ക് പ്രോൺസ് ആണ്. പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി കൊടുക്കാറ് പ്രോൺസ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വൈറ്റ് സോസ് അങ്ങനെയുള്ള പ്രോൺസിൽ നമ്മള് ബേക്ക് ചെയ്യുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് നന്നായി പറയില്ലേ അത് നന്നായി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത്. നല്ലതും പറയും, ചീത്തതും പറയും. എന്താ ഹസ്ബൻഡിന് നമ്മളിങ്ങനെ വിളുത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ ഉണ്ടാക്കി കൊടുക്കാറ്? അത് ഓരോ ആൾക്കാരും നല്ല ഭക്ഷണ പ്രിയരാണെങ്കിൽ നമ്മൾക്ക് നല്ല ഫുഡ്, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ചിലവർക്ക് പിന്നെ ഇപ്പൊ എല്ലാരും ഭയങ്കര കോൺഷ്യസ് അല്ലേ, ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പൊ എല്ലാരും. അതുകൊണ്ട് സാലഡ്സിൽ എനിക്ക് തോന്നി ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാരും ഇപ്പൊ സാലഡ്സിലാണല്ലോ കൂടുതൽ. അതാണോ ഹസ്ബൻഡിന് ഇപ്പൊ ഇഷ്ടം? സാലഡ്സ് ഒന്നും. ഏകദേശം നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര റോട്ടീസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഓയിൽ തന്നെ അടുത്തത് ചെയ്യാം. എന്നാൽ അതിന്റെ ആ ഫ്ലേവർ പ്രോൺസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ജ്യൂസി ഒക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് എങ്ങനെ ചെറിയ ഉള്ളിയാണ്? ചെറിയ ഉള്ളിയാണ് ചേർക്കണത്. വലിയ സവാള ചേർക്കണ്ടല്ലോ അല്ലേ. സവാളിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റി ചെറിയ ഉള്ളി. അത് നന്നായി ചെറുതായി അരിഞ്ഞത് അല്ലേ. ഇതിപ്പോ എത്ര ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു കുറച്ചൊരു 100 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളു. 100 ഗ്രാം. ഈ സ്റ്റു എങ്ങനെ എന്തിന്റെയൊക്കെ കൂടിയായിരിക്കും കോമ്പിനേഷൻ വരിക? ഗീ റൈസ്, അപ്പം, അപ്പത്തിന്റെ കൂടെ. അപ്പത്തിന്റെ കൂടെ സ്റ്റു അപ്പത്തിന്റെ കൂടെ ആണല്ലോ. അതെ അതെ, ഗീ റൈസിന്റെ കൂടെയും നല്ലതായിരിക്കും അല്ലേ. നല്ലൊരു പിക്കിൾ ഉണ്ടെങ്കിൽ, കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അതെ, ഇതെങ്ങനെ നന്നായിട്ട് വഴറ്റണോ? ഒന്ന് നന്നായിട്ട് വഴറ്റണം. എന്നാലേ ഉള്ളിന്റെ ആ ഒരു മണം മണം പോകും. ഏകദേശം നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് ആഡ് ചെയ്യണ്ട. ഇനി നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് നന്നായി ചോപ്പ് ചെയ്തതാന്ന് തോന്നുന്നു അല്ലേ. അതെ അതെ. ഇത് എത്ര ഗാർലിക് ആ യൂസ് ചെയ്തിട്ടുള്ള? ഒരു 3 എണ്ണം 4 എണ്ണം. 3 4 എണ്ണം അല്ലേ. അതെ, നമ്മൾക്കൊരു ആ ഒരു കണക്ക് അതാണ്. അതായത് ജിഞ്ചർ ആഡ് ചെയ്യാണ്. അതും കുറച്ച്, ഗാർലിക്കിന്റെ അത്ര ജിഞ്ചർ വേണ്ട. ചെറിയ ഉള്ളിയുടെയും ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ. അതെ അതെ. ഇനി നമുക്ക് കാന്താരി, നമ്മുടെ മെയിൻ താരം. ഓക്കെ, നമ്മുടെ മെയിൻ താരത്തിന് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് കാന്താരി മുളകാണ്. ശരിക്കും അപ്പൊ അത് നല്ല സ്പൈസി ആയിരിക്കും തോന്നുന്നു. കാന്താരിന്റെ ഒരു വേറെ തന്നെ വേറെ തന്നെയാണ്. നമ്മളെ പച്ചമുളകിന്റെ ഒന്ന് ടേസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ്. ഇതില് ജസ്റ്റ് നടുവ് കേറിയിട്ടാ നമ്മള്. അതെ അതെ അതെ, പേസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ നമ്മള് കുറച്ചും കൂടി നല്ലത് കാന്താരി ഇടുന്നതാണ്. അപ്പൊ കാന്താരി നമുക്ക് അഥവാ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവര് കടിക്കുമ്പോ അവർക്ക് എരിയില്ലേ? കുറച്ചിട്ടാ മതി.
വേറെ എരിവൊന്നും ഇതിനകത്ത് വരണില്ലല്ലോ. വേറെ ഇല്ല, ഇത് മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ ടേസ്റ്റ് കാന്താരി നമുക്ക് ഹെൽത്ത് പരമായിട്ടും നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് പ്രോൺസ് ആണെങ്കിലും ഫിഷില് എല്ലാത്തിലും ട്രൈ ചെയ്യാം. നന്നായി അതിന്റെ മണം വരുന്നുണ്ടല്ലോ. അതെ അതെ അതെ, നന്നായി. ഏകദേശം നമ്മുടെ മിക്സ് റെഡി ആയി തോന്നുന്നുല്ലേ. ഇനി എന്താ ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ? ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല്, നമ്മൾ ചെറിയ ഉള്ളിയും ജിഞ്ചർ ഗാർലിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കാന്താരി മുളകും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ രണ്ടാം പാലാണ് വേവിക്കുക, ലാസ്റ്റ് ആണ് നമ്മൾ ഒന്നാം പാല് ചേർക്കുക. നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. ഈ ഒന്നാം പാലിലാണ്, അതായത് രണ്ടാം പാലിലാണ് നമ്മൾ പ്രോൺസ് ഇട്ടിട്ട് വേവിക്കുക അല്ലേ. ഇപ്പൊ ഓൾറെഡി നമ്മളിത് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തത് കാരണം ഇനിയിപ്പോ ഒരുപാട് നേരം വേണ്ടി വരില്ല. പക്ഷെ ഒന്ന് ആ ഒരു തേങ്ങാപ്പാൽ അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലുമായിട്ട് ചെമ്മീൻ ഒന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ഗ്രേവി ആയി തോന്നുന്നു അല്ലേ. അതെ അതെ അതെ, ഗ്രേവി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒന്നാം പാലിടാം. ഇപ്പൊ നമ്മള് ആ ചെമ്മീൻ ആ രണ്ടാം പാലിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ടാവും. ആ തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് ആ ചെമ്മീനിൽ വരെ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇതിലേക്കാണ് നമ്മള് ഒന്നാം പാല് ചേർക്കണത്. നമുക്ക് ഗ്രേവി എത്ര വേണം, ചിലർക്ക് കുറച്ച് ഗ്രേവി എങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഗ്രേവി അനുസരിച്ച് ഏകദേശം നമ്മുടെ കാന്താരി പ്രോൺസ് ടു അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പറയാല്ലേ. അതെ, നമുക്ക് മല്ലിയില കുറച്ച് ഇതിലേക്ക് നമ്മള് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഇട്ടിട്ട് ഓവർ ഇങ്ങനെ തിളക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഇല്ലെങ്കിൽ ആ മല്ലിയില ഉടഞ്ഞു പോകും, അതിന്റെ ഫ്ലേവർ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. ഇപ്പൊ കഴിഞ്ഞു നമ്മുടെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു, ഇനി ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മുടെ കാന്താരി പ്രോൺസ് ടു റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാല്ലേ. കാന്താരി പ്രോൺസ് റെഡി ആയി, ഇതപ്പോ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ കണ്ടല്ലോ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, പേര് പോലെ തന്നെ നല്ല രസം, കേൾക്കാൻ നല്ല രസമുള്ള കാന്താരി പ്രോൺസ് ടു ആണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗീ റൈസും കൂടെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് രണ്ടും കൂടെ ഞാൻ കഴിക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിമ്മി. ഇനി ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുമായിട്ട് ഇനിയും വരണം. നിങ്ങളെല്ലാവരും ഈ കാന്താരി പ്രോൺസ് ടു ഉണ്ടാക്കി നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കും. നിങ്ങൾ എന്തായാലും ഈ ഡിഷും എൻ്റെ ഡിഷും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ.